നമസ്കാരം. ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം സൗദി അറേബ്യയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി റിയാദിലെത്തിയ അദ്ദേഹത്തിന് മുന്നിൽ ഇന്ത്യൻ എംബസിയിൽ ശനിയാഴ്ച വൈകിട്ട് നടന്ന സംവാദ പരിപാടിയിൽ പ്രവാസികൾ ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രി മറുപടി പറഞ്ഞത്. കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിലേഷൻസിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രങ്ങൾ 38 രാജ്യങ്ങളിൽ നിലവിലുണ്ടെന്ന വിഷയം മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചവർ ചൂണ്ടിക്കാട്ടി. 51 രാജ്യങ്ങളിൽ ഇന്ത്യൻ ചെയറുകളും ICCRന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനായുള്ള ആവശ്യത്തിന് ശതാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. വീണ്ടും ഈ ആവശ്യം ഉയർന്നത് സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിലും ഈ ആവശ്യം പ്രവാസികൾ ഉന്നയിച്ചിരുന്നു. ഡോക്ടർ ഒസാഫ് ഇയൂദ് അംബാസഡർ ആയിരുന്ന സമയത്ത് ഇതിനുവേണ്ടി ധാരാളം ഇടപെടലുകൾ ഉണ്ടായി. ICCR പ്രസിഡന്റ് ഡോക്ടർ വിനയ് സഹസ്രബുദ്ധയുടെ റിയാദ് സന്ദർശനത്തിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അനുകൂലമായ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുഷമ സ്വരാജ്, ഡോക്ടർ വിനയ് സഹസ്രബുദ്ധ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കോവിഡ് കാലത്ത് ഈ ആവശ്യത്തിന്മേലുള്ള പ്രവർത്തന പുരോഗതി മന്ദഗതിയിലായി. അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ആവശ്യം വീണ്ടും സജീവമായി. യോഗ പ്രചാരണത്തിനും ഗവേഷണത്തിനുമായി ഇന്ത്യൻ ആയുഷ് മന്ത്രാലയവും സൗദി കായിക മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമെന്ന സ്വപ്നം ഉടൻ പൂവണിയുമെന്നൊരു പ്രതീക്ഷ പ്രവാസി സമൂഹത്തിൽ ഉണർന്നു. സൗദിയിൽ ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും അന്താരാഷ്ട്ര യോഗ ക്ലബും സൗദി യോഗ അധ്യാപക സമിതിയും ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം റിയാദിൽ ഉടൻ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി വി മുരളീധരൻ, ICCR പ്രസിഡന്റ് ഡോക്ടർ വിനയ് സഹസ്രബുദ്ധെ, കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി കിഷൻ റെഡ്ഡി എന്നിവരെ കാണുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ പാരമ്പര്യ കലകൾ, സംഗീതം, നൃത്തങ്ങൾ, വാദ്യകലകൾ, യോഗ തുടങ്ങിയവ അഭ്യസിക്കാനുള്ള അധ്യാപകർ, അതിനുള്ള സംവിധാനങ്ങളും ഹാളുകളും അവതരിപ്പിക്കാനുള്ള വേദികൾ, ഇന്ത്യയിൽ നിന്നും വിവിധ കലാകാരന്മാരെയും മറ്റും സൗദിയിലെത്തിച്ച് പരിപാടികൾ നടത്താനുള്ള ബൃഹത്തായ പദ്ധതികളാണ് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടാൽ ഇന്തോ സൗദി നയതന്ത്ര രംഗങ്ങളിലും കലാ സാംസ്കാരിക ഉഭയ സഹകരണത്തിലും വലിയ കുതിച്ചുചാട്ടത്തിന് തുടക്കമിടും. ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക വിനിമയം എളുപ്പമാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.